ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയുടെ സ്വാഗതം. ഏസാമിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഓപ്ഷനാണ് ഈ ക്യു ആർ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന്. എങ്കിൽ പലർക്കും അറിയില്ല ഈ ഒരു ക്യു ആർ കോഡ് കൊണ്ടുള്ള യഥാർത്ഥ ഉപകാരം എന്തെന്ന് പലർക്കും അറിയില്ല. പലരും ഇത് യൂസ് ചെയ്യാറുള്ളത് ഒന്നുകിൽ മറ്റാർക്കെങ്കിലും വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കും, എങ്കിലും അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല ഈ ക്യു ആർ കോഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ കിട്ടുന്ന ഒരു വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല ക്യു ആർ കോഡ് എങ്ങനെ യൂസ് ചെയ്യേണ്ടിയെന്ന്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്യു ആർ കോഡ് യൂസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഈ ഒരു ക്യു ആർ കോഡ് കൊണ്ടുള്ള യഥാർത്ഥ ഉപകാരം എന്ത് എന്നും കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ക്യു ആർ കോഡ് കൊണ്ടുള്ള യഥാർത്ഥ ഉപകാരം എന്തെന്ന് മനസ്സിലാവും. കൂടുതലായി പറഞ്ഞ് സമയം കളഞ്ഞില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ക്യു ആർ കോഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വന്നതിന് ശേഷം ഇവിടെ മുകളിലായി കാണുന്ന 3 ഡോട്ട് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ക്യു ആർ കോഡ് എന്ന് പറയുന്ന ഓപ്ഷന്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതാണിപ്പോൾ നിങ്ങളുടെ ക്യു ആർ കോഡ് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് അവിടെ ഇമോജി ആക്കാം, അതേപോലെ തന്നെ ഇനി ഇമോജിനെ മാറ്റണമെങ്കിൽ ഇപ്പോൾ ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇമോജിയാണ്, ഇതിനെ നമുക്ക് മാറ്റിയാണ്ട് വേറെ ഇമോജി ആക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ ഫോണിൻ്റെ ക്യു ആർ കോഡാണ് സ്കാൻ ചെയ്യേണ്ടത് അവരുടെ ഫോണിൽ ഇതേപോലെ നിങ്ങൾക്ക് ആദ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ക്യു ആർ കോഡ് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ചെയ്യുക. ഈ ഒരുപാട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്മൈൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മൈലൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ക്യു ആർ കോഡ് ഒന്നും പോലെ അട്രാക്റ്റീവ് ആക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതേപോലെ പല പല ഓപ്ഷനിലോട്ട് നിങ്ങൾക്ക് സെൽഫി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ പല ഓപ്ഷനുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഓപ്ഷനിലോട്ടൊക്കെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പിന്നെ അതേപോലെ കളർ ചേഞ്ച് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യു ആർ കോഡ് മോഡിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ ഒരു ക്യു ആർ കോഡിനെ എങ്ങനെ സ്കാൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം മറ്റൊരു ഫോണിൽ ജസ്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ക്യു ആർ കോഡ് ഒന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഫോണിലുള്ള ക്യു ആർ കോഡ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക. വളരെ ഈസി കൊണ്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതേപോലെ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഫോണിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങളുടെ ഫോണിലോട്ട് വരുന്നതും നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഒരു ക്യു ആർ കോഡ് വർക്കാവുന്നത്. അപ്പൊ ഇതിങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇതിന്റെ യഥാർത്ഥ ഉപകാരം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇത് നേരെ നിങ്ങൾ അവിടെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ പ്രിന്റ് ഔട്ട് എടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന പ്രിന്റർ ഏതെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുക്കുക. ആ എടുത്ത പ്രിന്റ് ഔട്ട് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും വെഹിക്കിൾ ഉണ്ടെങ്കിൽ സ്കൂട്ടിയോ ജീപ്പ് കാർ അങ്ങനെ എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യുക, അതിന്റെ ബാക്കിലൊക്കെ കൊണ്ടുപോയിട്ട് ഈ ക്യു ആർ കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുക. ഇനി അഥവാ വേറെ ആരെങ്കിലും ആ ഒരു വണ്ടിയുടെ ഭംഗി കണ്ടിട്ടെങ്കിൽ അത് വന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫോളോ ചെയ്യും കൂടി ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ക്യു ആർ കോഡ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം ഒട്ടിച്ച് വെക്കുക. മറ്റാരെങ്കിലും വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഷോപ്പിന്റെ ഒരു ക്യു ആർ കോഡ് കാണുമ്പോൾ അതിൽ ജസ്റ്റ് അവർ സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഷോപ്പിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അവർ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പം ഇതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ക്യു ആർ കോഡ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടൊക്കെ സ്കാൻ ചെയ്യിപ്പിക്കാവുന്നതാണ് അവരുടെ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം വലിയ യൂസർ നെയിമാണ്, ചിലർ ആബി അണ്ടർസ്കോർ സിഡി അണ്ടർസ്കോർ അങ്ങനെ അങ്ങനെ അണ്ടർസ്കോർ ഇട്ടാണ് ഒരു യൂസർ നെയിം കാണുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലായില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ക്യു ആർ കോഡ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവരോട് വേറെ ഏതെങ്കിലും ഫോണിലോട്ട് സെൻഡ് ചെയ്തിട്ട് ശേഷം ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ക്യു ആർ കോഡ് കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ഉപകാരം എന്ന് പറയുന്നത്. ഇനി നല്ല നല്ല വെഹിക്കിളൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അധികം പേരെ ചിലപ്പോൾ സ്കാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സ്കാൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സും കൂട്ടാൻ ഒരു വഴിയുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഇട്ടാൽ ലൈക്ക് ചെയ്യുക, പുതിയ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ കൂടി ഓൺ ഓപ്ഷനിലോട്ട് മാറ്റുക. നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന പുതു വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ.